വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കുക്കറിൽ എളുപ്പത്തിൽ കുക്കറിൽ നമ്മൾ രണ്ട് വിസിലടിച്ച് കറി ഉണ്ടാക്കും. അപ്പോൾ അതിലെ ഗ്രേവിയൊക്കെ ചിലവാകും, പക്ഷേ കഷ്ണങ്ങളൊക്കെ ബാക്കിയായിരിക്കും. അപ്പോൾ കഷ്ണങ്ങളടക്കം ചിലവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കണം. അപ്പോൾ ഇവിടെ വറ്റൽമുളകും ചെറിയ ജീരകവും, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ മണിയും അതുപോലെ മല്ലിയുടെ മണിയും ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വറുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മണി ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. ശേഷം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിക്കുക. സെയിം പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് രണ്ട് ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഉള്ളിയാണ് ആവശ്യം. ഇതിനാകെ കുറച്ച് സമയം എടുക്കുന്ന പണി ഇതേ ഉള്ളൂ. ഉള്ളി നന്നായിട്ട് വഴറ്റണം, ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളതെടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അത് ഇതിലാകെ പണി വരുന്ന സംഭവമുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല ഇതിൻ്റെ അകത്ത്, കാരണം വെച്ചാൽ പെപ്പറിൻ്റെ ഫ്ലേവറാണ് ഇതിന് വേണ്ടത്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഗ്രാമ്പും പട്ടയും ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് നമുക്ക് 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അരച്ചെടുത്തതിന് ശേഷം അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, കാരണം ഇതിൽ തന്നെ ഒരു 5 മിനിറ്റ് ഇതിൽ നിന്ന് ഒന്ന് വേവണം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് വേവിക്കണം. എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക, പക്ഷെ ഒന്നും കൂടി നമുക്ക് ഡ്രൈ ആക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.